കോഴി ഹെൽപ്പർ ബോക്സുമായിട്ട് വരുന്നു. ഇവിടെ വെക്ക് ലാസ്റ്റ് എടുത്ത്. ആ അവിടെ വെച്ചോ നീ, വണ്ടി എടുക്കാം. ഇപ്പൊ അടിയിലത്തെ ട്രെയിലൊക്കെ മുട്ട കാണാൻ പറ്റും. അടിയിലേക്ക് വെക്കാം, കണ്ടാ. ഫുൾ സീറ്റുകള്, സ്പീക്കർ, ടി വി ഇവിടെ നിന്റെ പൊന്തി വരുമോ, താന്നു വരുമോ? ഇപ്പൊ പിടിച്ചോ, വേണ്ട, എന്തോ ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നു. കൊള്ളാട്ടാ, ഫ്രണ്ട് സൈഡൊക്കെ ഇതേ. അപ്പൊ നമ്മളതേ കോഴിക്കുഞ്ഞുങ്ങളെ എടുക്കാനായിട്ട് നമ്മുടെ ഗംഗാ ഹാച്ചറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കണ്ടോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ലേറ്റ് ആയി, 10 മണിയാകുമ്പോൾ അവിടെ എത്തുന്നു പറഞ്ഞതായിരുന്നു. ഇപ്പൊ ഈ സമയം ഇപ്പൊ നമ്മൾ നോക്കുമ്പോ കാണിക്കുന്നത് 11:30 എത്തുള്ളൂ എന്ന് പറയണം. 43 കിലോമീറ്റർ ഉണ്ട് ഇടുന്നു. അപ്പൊ അതുപോലെ ഒരു ഗ്ലൂക്കോസിന്റെ പാക്കറ്റ് മേടിക്കാം, ഞാൻ മറന്നു മേടി. അതൊന്ന് ഓർത്തോളിട്ട് വരുമ്പോ മേടിക്കാം. വരുമ്പോ മേടിക്കാം. അപ്പൊ ഞങ്ങളിത് ഡീസൽ അടിക്കാൻ വേണ്ടി കൊമ്പിടിഞ്ഞാമ്പാക്കലുള്ള പമ്പിലെത്തി. ഇന്നത്തെ ഡീസലിന്റെ വില പറയുന്നത് 94.78 രൂപ. അപ്പവിടെ നിക്കുന്നേട ബുംബും പോണണ്ടാ, എന്തോരം വണ്ടിയില പോണേ. അപ്പ സീന് അപ്പൊ അങ്ങനെ നമ്മള് ഡീസലൊക്കെ ഫില്ല് ചെയ്തു. പിന്നെ നേരെ ഹാച്ചറി, ഇനി വേറെ സ്റ്റോപ്പില്ല. ഇത് ഞങ്ങളുടെ കൊമ്പിടിഞ്ഞാമക്കലിലുള്ള തോംസന്റെ പമ്പണ്ടോ. ഇവിടെ തോംസൺ കോഴികളുടെ ഒക്കെ വണ്ടികൾ നിങ്ങൾ റോഡിലൊക്കെ കുറെ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ തന്നെ കണ്ടായിരുന്നു കുറച്ച്. ആണോ? ഡീസലും പെട്രോളും ഒക്കെ അടിക്കാൻ വേണ്ടി. അവരുടെ ഇത് കോഴിയുടെ വണ്ടിയല്ലേ? അവരുടെ തന്നെ പമ്പ് പോണത്. ഇതുപോലെ പോകുമ്പോ ഇവിടുന്ന് അടിച്ചിട്ട് പോകാം. വാടാനപ്പിള്ളി അല്ലേ ആട്ട സ്ഥലം? വാടാനപ്പിള്ളി ഗംഗാ ഹാച്ചറി. അപ്പൊ നമ്മളങ്ങനെ സ്ഥലം എത്തിയിട്ടുണ്ട്. 200 മീറ്റർ കൂടി ഉണ്ട് എത്താനായിട്ട്. ഗംഗാ ഹാച്ചറി സാന്ത പോൾട്രി ഫാം, തൃത്തല്ലൂർ, വാടാനപ്പിള്ളി. ഇവിടെ എവിടെയാണ്ട് ആയിരുന്നു എന്ന് എനിക്കറിയാം, പക്ഷെ എന്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് തോന്നുന്നു. ഞാൻ മറന്നുപോയി സ്ഥലമൊക്കെ. എത്ര വർഷം മുമ്പ് ഏട്ടനെ? ഞാൻ മുമ്പ് ഇക്കോണമീഡിയയിലേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത്. എത്ര? 2 വർഷം. ആ 3 വർഷമായി തോന്നുന്നു. നേരെ കിടക്കുന്നത് ഗംഗാനാണ് വണ്ടിമേ. നേരെ പോയിട്ട് റൈറ്റ് ആയിരിക്കും, ഇതായിരിക്കും ആ കോഴിക്കുഞ്ഞിന്റെ സൗണ്ട് ഒക്കെ ഉണ്ട്. ആ അത് ഹാച്ചറി. ആ നമുക്ക് വണ്ടീനെ ഇവിടെ ഇടാം. അപ്പൊ ഞാൻ സ്റ്റീവൻ കൂടി കോഴി ബാബേനെ കാണാനായിട്ട് പോവാണല്ലോ. സ്റ്റീവൻ, നല്ല വെയിലുണ്ട്. അപ്പൊ നമ്മളിത് ഇങ്ങനെ പോവണ്ടോ. ഹാച്ചറിയുടെ ഉള്ളിൽ നമ്മുടെ തന്നെ ചേച്ചി നിക്കുന്നുണ്ട്. ശരി, കോഴിക്കുഞ്ഞു വേണമായിരുന്നു. ഏ എന്ത് കുഴപ്പം. അപ്പൊ ഇതാണ് നമ്മുടെ ഗംഗാ ഹാച്ചറി. ഇവിടെ കോഴികളുടെയൊക്കെ മരുന്ന് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കോഴികളുടെ വിലയും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കോഴി ഹെൽപ്പർ ബോക്സുമായിട്ട് വരുന്നു. ഇവിടെ വെക്ക് ലാസ്റ്റ് എടുത്ത്. ആ അവിടെ വെച്ചോ നീ, വണ്ടി എടുക്കാം. ഞങ്ങൾ കോഴിയുടെ വിലയൊന്നും നോക്കിട്ട് വട്ടെ. ഇത് ഓരോ കോഴിയുടെ വില ഉണ്ട് ചേച്ചി. ഈ വില തന്നെയാണോ ഇപ്പൊ ഇവിടെ ഈ എഴുതി വെച്ച വിലയൊക്കെ കറക്റ്റ് തന്നെയല്ലേ?
ആണോ? ചെറുതായിട്ട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. മുമ്പ് ഒരു ഒട്ടിച്ചുവെച്ചുണ്ടായതാണ് ഓരോന്നിൻ്റെയും വിലയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ നമ്മുടെ കുഞ്ഞുങ്ങള്, ഇതിപ്പോ എത്ര കുഞ്ഞുണ്ട് ചേച്ചി? ആ ഇത്ര ഉള്ളു, 150 കുഞ്ഞ്. ഇനി കുഞ്ഞുങ്ങളുണ്ടാവും വേറെ ഇത്തിരി? പൂവന്റെ കുട്ടിയായിട്ട് എനിക്ക് നാടൻ. അതെന്തുറ്റാ, ടർക്കിയോ? ആഹാ, ഇവിടെ കുഞ്ഞുങ്ങൾ ഒളിപ്പിച്ചു വെച്ചേക്കണ അടിയിലേക്ക് ഇറക്കി. ഇത് 100 കൂടുതലുണ്ടാവില്ലേ? അപ്പൊ ബാക്കിയുള്ള എനിക്കോ? എന്തുട്ടാ എന്നെ? ഇപ്പൊ എന്തുട്ടാ? ത്രിവേണി. അപ്പൊ ഇവിടെ ഈ മുട്ടക്കോഴി കുഞ്ഞുങ്ങള് നമ്മള് ഇവന്മാരെയാണ് കൊണ്ടുപോകാൻ പോണ. ചേച്ചി, ഇത് എന്തുറ്റി കോഴിയാണ്? തലശ്ശേരി നാടൻ. അല്ല, 30 കോഴി, 60 കോഴി, 90 കോഴി എന്നൊക്കെ അടയിരിക്കണ നാടൻ കോഴി. എന്തുട്ടാ അതിൽ അടയിരിക്കണ നാടൻ കോഴിയാണ്. എല്ലാ കളറും ഉണ്ട്. കഴുത്തി പപ്പില്ലാത്ത ആരുമില്ല തോന്നുന്നു. ഇതാണ്ട് എനിക്ക് ബെറ്റർ. നീ കണ്ടണ്ടോ? ഇത് 15000 എത്ര ഉണ്ടെന്ന് തോന്നുന്നു. 15000 മുട്ട വയ്ക്കണേ എനിക്ക് ബെറ്റർ. കണ്ടോ? ചേച്ചി തിരിഞ്ഞ് കാണിച്ചോ, തിരിയണോ? ഇപ്പൊ തിരി തിരിഞ്ഞു തന്നെ. ആ റോളിയുണ്ട്, എന്റെ പിന്നില് വലിയൊരു ഫാൻ ഉണ്ട്. ഇപ്പൊ അടിയിലത്തെ ട്രെയിലൊക്കെ മുട്ട കാണാൻ പറ്റും. അടിയിലേക്ക് വയ്ക്കാം. കണ്ടാ, ഇതിലിപ്പോ 15000 മുട്ടയുണ്ട് ചേച്ചി. ഏ 7000 മുട്ട ഇതിന്റെ ഉള്ളിലുണ്ട്. ഫുൾ കാര്യങ്ങൾ കണ്ട്രോൾ ചെയ്യുന്നത് ചേച്ചി. ഇവിടെ നമ്മള് കോഴിമുട്ടയൊക്കെ കൊണ്ടുവരണി, ഇവര് ഇവിടുന്ന് വിരിയിച്ചൊക്കെ കൊടുക്കൂട്ടോ. വിരിയിക്കണേന്റെ ചാർജൊക്കെയാണ് ഇവിടെ ഈ എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ ഓൾറെഡി ഒരു വീഡിയോ പണ്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2-3 വർഷമായിരുന്നു ഓൾറെഡി. 3 വർഷം ഉണ്ടായി, അതിന് മുമ്പ് ചെയ്തേക്കെന്താണ്. അപ്പൊ എന്തായാലും ഇവിടുന്ന് ഇനി കോഴിക്കുഞ്ഞിനെ എടുത്ത് നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ 200 നാടൻ കുഞ്ഞിനെ കിട്ടിയേക്കണേ. 200 ചേച്ചി പിന്നെ എടുത്തിട്ടുണ്ട് കുറച്ച്. എന്തായാലും 200 എന്തായാലും ഉണ്ട്. അപ്പോൾ ആ 200 കൊണ്ട് നേരെ വീട്ടിൽ പോയി ബ്രൂഡിങ്ങിന് ഇടണമെങ്കിൽ അല്ലേടെ ജീവിക്കൂട്ടോ. ആണെന്ന് പറയോ? ഒന്നാണെന്ന് പറഞ്ഞേ. ഇവരുടെ ഇവിടെ ഒരു തോടുണ്ട്. എൻ്റെ അവിടേക്ക് ഇങ്ങനത്തെ ഒരു തോട് കിട്ടിയെങ്കിൽ മീനിടായിരുന്നു. കണ്ടോ, വെള്ളം അവിടെ നിന്ന് ഒഴുകണും ഉണ്ട്. രണ്ട് സൈഡിൽ ഓരോ വല വെച്ച് കൊടുത്താ സൂപ്പറായിട്ട് മീനിടാം. ഏ അവിടേക്ക് ഉണ്ടാ? ആ അപ്പൊ അത് ചുറ്റി ചുറ്റി പോയിണ്ടാവും. ഇതിനെ ഇവിടുത്തെ മണലിനൊക്കെ എന്തൊരു വ്യത്യാസം ഉണ്ട് കണ്ടോ. ഇവിടെയൊക്കെ മണലാണ് കണ്ടോ. ആ തോട് ഇങ്ങനെ പോകണ്ടല്ലേ. അവിടെ എവിടെയെങ്കിലും ഒന്ന് ക്ലോസ് ചെയ്താൽ മതി. രണ്ട് വെള്ളത്തിനും കുഴപ്പമുണ്ടാവോ? കിണറിലുള്ളല്ലേ. അപ്പൊ ചേച്ചി തലയത്തെ കെട്ട കഴിച്ചു വന്നിട്ടുണ്ട്. നിങ്ങളുടെ കിണറിലെ വെള്ളം ഒന്നും കുടിക്കാൻ പറ്റില്ല? ഓ, അപ്പൊ നമുക്ക് മീനെ വളർത്തിയില്ലെങ്കിലും നമ്മുടെ നാട് ഇനി നല്ലത്. വെള്ളം എന്തായാലും നല്ല വെള്ളം. ശീലായ ഒരു കുഴപ്പമില്ല. എനിക്കിപ്പോ കിട്ടുന്നില്ല.
അപ്പൊ ഇവിടെ ബാക്കിൽ കൊറേ കോഴികളുണ്ട് കേട്ടാ, കൂടുകളിലായിട്ട്. ഇതെന്തൊരു കോഴിയാ? ഫയോമി. അല്ല ഫയോമിയുടെ ഈ കളറുള്ളത് ഇതൊക്കെയോ? എന്തിന്റെ? ഞങ്ങൾ കോഴി ഇതൊക്കെ 450 രൂപ എന്നോട് പറയണോ ഈ സാധനം എന്തിനാ ശരിക്കും തൂക്കണം ഇങ്ങനെ? ചേച്ചിക്ക് കണ്ടിട്ടാതിരിക്കാൻ. അപ്പൊ അങ്ങനെ നിങ്ങടെ സ്വന്തം ബോക്സ് കോഴി ബേബികളൊക്കെ നമ്മള് കൊണ്ടുപോകാൻ പോണ്. അടുത്ത ഈ ബോക്സ് അടയ്ക്കാൻ പറ്റില്ലല്ലോ, അടക്കണ്ടേ വണ്ടിയിൽ. ബൊമ്പൂല് കൊണ്ടുപോയിക്കാൻ നേടാ അവിടെ ഭൂമിയിലേക്ക് കൊണ്ടുപോണേ. അപ്പൊ മുട്ടവരാം ഗംഗ, നല്ല വണ്ടിയാ. എന്റെ ഉള്ളിൽ ബാഗ് മാറ്റിയില്ലായിരുന്നു ചേട്ടാ. ലോക്ക് ചെയ്തിരിക്കാം. ഉള്ളിൽ വെച്ച കുഴപ്പമില്ലല്ലേ? അല്ല അവർക്ക് ഈ കുഞ്ഞുങ്ങൾക്ക്, കുഞ്ഞുങ്ങൾക്ക് ഒക്കെയല്ല മൂടൊന്നും വേണ്ട. മൂടുണ്ടല്ലോ ബാബാ, ഒരു ഇതിനു വേണ്ടി ഉണ്ടാക്കി വണ്ടിയായിരുന്നു. കറക്റ്റ് വെച്ചില്ല, രണ്ട് ബോക്സ് കറക്റ്റ് കേറി. സൂപ്പർ. തുറന്നു വെച്ചോ. ഇത് തുറന്നു വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടുന്ന് വണ്ടി ഓടി അവിടെ വരുമ്പോ ഞങ്ങള് കോഴിക്കോട് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ ഉള്ളി കയറി കഴിഞ്ഞു. ചേച്ചിയുടെ വണ്ടീനെ പരിചയപ്പെടാം. എന്നിട്ട് എന്റെ പേര് അർബാനിയാ, നിന്റെ പേരാണോ ശ്രീലക്ഷ്മി? മോളുടെ പേര്, അത് ഇവളുടെ പേരപ്പോ എന്താ ബാക്കിലാക്കി കളത്? എല്ലാരും കവിച്ച്. ഈ വണ്ടിക്ക് എത്ര പേരുണ്ട്? ശ്രീലക്ഷ്മി പിന്നെ ചെറുതാക്കി അവളെ വിഷമിപ്പിക്കണ്ട വെച്ചിട്ട് ഇങ്ങനെ ഇട്ടു. ഓഹോ, ഇത് വണ്ടി ടീ ഒക്കെ ഉണ്ട്, ഫുൾ സെറ്റപ്പാണ്. വണ്ടിയുടെ ഇതൊന്ന് പറയൂ എങ്ങനെയൊക്കെ ഉണ്ട്. വണ്ടിയുടെ ഫ്രണ്ട് വശം ഇങ്ങനെ കാണിക്കട്ടെ കേട്ടോ, ബെൻസിന്റെ ചിഹ്നൊക്കെ ആയിട്ടുള്ള വണ്ടി. ഇത് ഫോഴ്സ് അല്ലേ? ആ നിങ്ങളോട് ചെയ്യുന്നതല്ല, അതുകൊണ്ട് ബെൻസിന് കൂടി ഉണ്ടെന്ന് തോന്നേ. ചെരുപ്പിട്ട് കയറാലോ അല്ലേ?
അപ്പൊ ഇതിന്റെ ഉള്ളിലേ ഫുൾ സീറ്റുകള്, സ്പീക്കർ, ടി വി ഇവിടെ നിന്നിട്ട് പൊന്തി വരുമോ, താന്നു വരുമോ, ഇപ്പൊ പിടിച്ചയക്കോ, വേണ്ട, എന്തോ ലോക്ക് ചെയ്ത് വെച്ചേക്കാൻ തോന്നുന്നു, കൊള്ളാട്ടോ, ഫ്രണ്ട് സൈഡ് ഒക്കെ ദേ സൂപ്പർ. ഓ പക്ഷെ എന്തോ വ്യത്യാസം ഉണ്ടല്ലോ ട്രാവലറിനെ വിട്ട്, എ സി മാത്രല്ല ആ സീറ്റ്, എന്തോ ഒരു കൊള്ളാം. ഇത് എത്ര സീറ്റേജ്? 17 സീറ്റ്. എന്നാലും കൊള്ളാം. അപ്പൊ വണ്ടി ആർക്കെങ്കിലും ഈ ഏരിയയിൽ ആർക്കെങ്കിലും ഓട്ടം വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കരുത്. വാടകയൊക്കെ എങ്ങനെയാ? കൂടുതലാണ്. ഓ അപ്പൊ ഈ ഏരിയയിലുള്ള ആൾക്കാരൊക്കെ വിളിച്ചാ നിങ്ങൾ ഓട്ടം പോവും? ദൂരെയുള്ളവർ വിളിച്ചാലും പോവും? ആണോ? അപ്പൊ നിങ്ങക്ക് എങ്ങനെയാ മുതലാവണേ? അതെ, കാശ് മേടിക്കുന്നു. നമ്പർ കൂടി ഉണ്ട് കേട്ടോ, ഗംഗ ട്രാവൽസ്, ഗംഗ ഹാച്ചറിയിൽ നിന്ന് നമ്മള് കോഴിമുട്ടയും അല്ല കോഴിനെയും മേടിച്ച്. ട്രാവൽസ് മാറിയിട്ടാണ് ഇപ്പൊ ഹാച്ചറി കൂടി തുടങ്ങി, സൈഡായിട്ട് ഹാച്ചറി കൂടി വന്നേക്കണ്. ഓക്കെ, ആണോ? സെയിലുണ്ട് ആണോ? സോ ഞങ്ങൾക്ക് ഈ വണ്ടി ഒന്ന് മാറ്റി ഒരു ഓട്ടോമാറ്റിക് എടുക്കണമെന്നുണ്ട്. യൂസർ കാറിലുണ്ടാവോ? ചേച്ചി വന്ന് മാറ്റി തരണെങ്കി അല്ല, ഇവൾക്ക് ഒരു ഓട്ടോമാറ്റിക് വണ്ടി വേണം എന്നൊരു ആവശ്യം. അപ്പൊ പിന്നെ ഓക്കെ ഓക്കെ ഓക്കെ. എനിവേ താങ്ക് യു, ഞങ്ങൾ ആവശ്യപ്പെട്ട കോഴിക്കുഞ്ഞിനെ തന്നതിന്. ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും അപ്പൊ ഇനി ഇവിടുന്ന് നേരെ വീട്ടിലേക്ക്. അപ്പൊ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ കൂടെ. ഞങ്ങൾ ഇവിടെ നേരെ വീട്ടിലേക്ക് പോകണം, വേറൊന്നും സമയമൊന്നും കളയില്ല, നേരെ വരെ കൊണ്ട് ബ്രൂഡിങ്ങിലേക്ക് ഇടാതെ മാത്രമേ ഉള്ളൂ പണി. അപ്പൊ വേറെ വീഡിയോ ആയിട്ട് വരാട്ടോ. ബൈ ബൈ.